ഹലോ, നമസ്കാരം. ഫാറസ് ടേസ്റ്റ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ രഞ്ജിത സഞ്ജയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിലിരിക്കുന്ന സ്ത്രീകൾക്ക് മിക്കവാറും ഉള്ള ഒരു പ്രശ്നമാണ് യൂറിനറി ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ മൂത്രത്തിൽ അണുബാധ, അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ്. ഇത് മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും അതേപോലെ തന്നെ അതുണ്ടെങ്കിൽ എന്തെല്ലാം സിംപ്റ്റംസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നും, അതേപോലെ തന്നെ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ അത് വന്നുവെങ്കിൽ നമ്മളെങ്ങനെ നമ്മളെയും കുഞ്ഞിനെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്കായിട്ട് വരുന്നത്. അതുകൂടാതെ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കാം യൂറിനറി ഇൻഫെക്ഷൻ എന്തുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരുപാടധികം ഹോർമോൺ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യൂറിനിലും ഒരുപാട് ഹോർമോൺ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നാണ് മിക്കവാറും സ്ത്രീകളിൽ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് കണ്ടുവരുന്നത്. അതുകൂടാതെ വ്യക്തി ശുചിത്വം ഇല്ലാതെ വരുന്നതും ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളാണെങ്കിൽ വെള്ളം കൂടി കുറയ്ക്കും. അപ്പോൾ അങ്ങനെ വെള്ളം കൂടി കുറയ്ക്കുകയും അതേപോലെ തന്നെ എപ്പോഴും എപ്പോഴും യൂറിനേഷൻ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനായിട്ടൊന്നും സാധിച്ചില്ലാണ്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, യൂറിൻ പിടിച്ചു വയ്ക്കും. അതും ഈ പറയും പോലെ യൂറിനറി ഇൻഫെക്ഷന് കാരണമായിട്ട് മാറാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില ആളുകളിൽ വെള്ളം കുടിക്കുമ്പോൾ തന്നെ ഛർദി, ഭയങ്കരമായി ഛർദിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളാണെങ്കിലും വെള്ളം കൂടി കുറയ്ക്കും, അങ്ങനെയും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സിംപ്റ്റംസ് അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ശക്തമായിട്ടുള്ള അടിവയറ് വേദനയും പനിയും, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഭാഗത്തുണ്ടാവുന്ന ചൊറിച്ചിലും അതുപോലെ തന്നെ ചെറിയ ഒരു പുകച്ചിലും എല്ലാം യൂറിനറി ഇൻഫെക്ഷൻ്റെ കാരണമാണ്. ചില ആളുകൾക്ക് ഒരു ലക്ഷണവും ഈ യൂറിനറി ഇൻഫെക്ഷൻ കാണിക്കില്ല. ചില ആളുകൾക്ക് നല്ല മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടെങ്കിൽ പോലും യാതൊരു തരത്തിലുള്ള ലക്ഷണവും കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് എല്ലാ മാസവും മിക്കവാറും നമ്മളോട് യൂറിൻ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് നടത്താനായിട്ട് പറയുന്നതിനുള്ള മെയിനായിട്ട് കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ചില ആളുകൾ യാതൊരു ലക്ഷണവും കാണിക്കൂല. ഇനിയിപ്പോൾ ഇത് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഈ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന സ്ത്രീക്ക് രോഗപ്രതിരോധ ശേഷി വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ അവരുടെ വൃക്കകളെ ബാധിച്ചേക്കാം. അപ്പോൾ വൃക്കകളെ ബാധിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം അതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരുപാട് തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കുഞ്ഞിനെ കൂടെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ അമ്മയെയും അതേപോലെ തന്നെ കുഞ്ഞിനെയും ഒരേപോലെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ. അപ്പോൾ അതിലുണ്ടാവുന്ന കുഞ്ഞിനുണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില കുഞ്ഞുങ്ങൾക്ക് ചില അമ്മമാരിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഗർഭം അലസുന്നതിനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ തൂക്കക്കുറവിനും പിന്നെ അതേപോലെ തന്നെ പ്രിമച്യൂർ ആയിട്ടുള്ള ജനനത്തിനുമൊക്കെ കാരണമാകുന്നുണ്ട് ഈ യൂറിനറി ഇൻഫെക്ഷൻ. അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്താ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അമ്മയെയും കുഞ്ഞിനെയും ഒരുപോലെ തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ച് യൂറിൻ പാസ് ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം യൂറിനറി ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്ന് നോക്കാം. അല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക, അതേപോലെ തന്നെ നന്നായി യൂറിൻ പാസ് ചെയ്യുക, അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും എന്ത് ചെയ്യുക, നന്നായി വെള്ളം കുടിക്കാനായിട്ട് തന്നെ നോക്കുക. യൂറിനൊന്നും പിടിച്ചു വെച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ ഒരു ടൈമിൽ യൂറിൻ ശരിക്കും യൂറിനേഷൻ നടക്കേണ്ട ഒരു ടൈം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഡോക്ടർ പറയുമ്പോൾ ഒക്കെ എന്താ യൂറിൻ ടെസ്റ്റ് നടത്തുക, അതായത് എല്ലാ മാസവും ഡോക്ടർ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് ടെസ്റ്റ് നടത്തുക. അപ്പോൾ ഇതുണ്ടോയെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഡോക്ടറായിട്ട് എന്ത് ചെയ്യുക, അത് ഡോക്ടറോട് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ ടെസ്റ്റിന് വിധേയമാക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അതിനെ തടയിടാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ് ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണ് ഈ ഒരു ടൈമിൽ പ്രഗ്നൻസി ടൈമിൽ ചില ആളുകളിൽ ഷുഗർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഷുഗർ നന്നായി നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ഇത് മൂത്രത്തിൽ പഴുപ്പുണ്ടെങ്കിൽ അത് കൂടുതലാവാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക, അതായത് നമ്മുടെ ആ ഒരു ഭാഗം നന്നായി ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങളെടുക്കുക.
നന്നായി ക്ലീൻ ആയിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാനും വരാതിരിക്കാനും ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറയാനായിട്ടൊക്കെ ഉള്ളൊരു കാരണമാവും. ഇനിയിപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ചെറിയ തോതിലുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നന്നായി വെള്ളം കുടിക്കുക, നന്നായി യൂറിൻ പാസ് ചെയ്യുക, തീർച്ചയായിട്ടും അത് മാറുക തന്നെ ചെയ്യും. കൂടുതലാവാതിരിക്കാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്കും കുഞ്ഞിനും ഒരേപോലെ തന്നെ ദോഷം ചെയ്യും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരത്തിൽപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ നമ്മുടെ ചാനലെന്ന് പറയുന്നത് പ്രഗ്നൻസിയിലിരിക്കുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമൻ്റ് ഉണ്ട് അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരുന്ന വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നത് വരെ താങ്ക് യു.